യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അവിടെ എല്ലാവരും ഉണ്ടാവുമല്ലോ, അങ്ങ് ചെല്ലട്ടെ, കാണിച്ചു കൊടുക്കാം ഞാൻ. എല്ലാവരുടെയും മുന്നിൽ വെച്ച് സകല സത്യങ്ങളും വിളിച്ചു പറയൂ ഇന്ന്. അതോടെ അവസാനിക്കണം കാർത്തികിന്റെ ജീവിതം. ഒരു വഴിയും കാണുന്നില്ലല്ലോ. കൃഷ്ണനളിയൻ ഇപ്പൊ ഇവിടെ എത്തും, സുന്ദരിയും വരും. എല്ലാം ഇവിടെ അവസാനിക്കും. മായ ഇവിടെ പലഹാരങ്ങൾ എടുത്തു വെക്കണ്ടേ? അങ്ങനെ ഒരു ചടങ്ങുണ്ടോ? ഞാൻ മാഡത്തോടൊന്ന് ചോദിക്കട്ടെ. ശരി. അന്ന് പോയപ്പോ ലേറ്റ് ആയിരുന്നു അല്ലേ? ആ, കുഴപ്പമില്ലായിരുന്നു. അമ്മ പലഹാരങ്ങൾ എടുത്ത് പൊങ്കാലക്കാലത്തിന് സമീപം വയ്ക്കണമെന്ന് സരസ്വതി ചേച്ചി പറഞ്ഞു. ആണോ? അങ്ങനെയും ചെയ്യണോ? ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി അതൊക്കെ എടുത്തോണ്ട് വരാം. പലഹാരങ്ങളൊക്കെ മുകളിലത്തെ മുറിയിലിരിക്കുക. പൊങ്കാലയുടെ സ്ഥലത്ത് വയ്ക്കാനാണെങ്കിൽ എല്ലാത്തിൽ നിന്നും കുറച്ചെടുത്താൽ മതി. ഞാൻ വരണോ അമ്മ? വേണ്ട മായ, ഞാൻ പോയിട്ട് വരാം. ചോട്ടു, നമുക്ക് ഫുഡൊക്കെ കാറ്റൻകാരിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നാലോ? അതൊന്നും വേണ്ട, അത് കാറ്റൻകാരി കൊണ്ടുവന്നോളൂ. നീ പോയിട്ട് പോ, സാറങ്ങോട്ട് പോയാ മതി, ഞാൻ ഇവിടെ നിന്നോളാം. പോ. ദേ സുബ്രു, ചടങ്ങ് കഴിഞ്ഞാൽ ഉടനെ അങ്ങ് പോയേക്കരുത്. ഭക്ഷണം കഴിക്കണം, പിന്നെ നമുക്ക് രണ്ടുപേർക്കും കൂടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നോ പ്രോബ്ലം സാർ. രക്ഷപ്പെട്ടു. എണ്ണ ഒഴിച്ച ഭാഗത്തേക്ക് തന്നെ ആന്റി നടന്നു വരുന്നത്. ആന്റി മറിഞ്ഞു വീഴുന്നു, വൈക വരുന്നു, പ്രശ്നമാവുന്നു, ചടങ്ങ് മുടങ്ങുന്നു. ആന്റിയും കൊണ്ട് വൈക ആശുപത്രിയിലേക്ക് പോകുന്നു, ഞാൻ രക്ഷപ്പെടുന്നു. ഈ പ്ലാൻ പൊളിക്കും. എന്തുപറ്റിയമ്മ?
പലഹാരത്തിൽ ഒരു കുറവുള്ളതുപോലെ, എന്തോ ഒരെണ്ണം മിസ്സായതുപോലെ. ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ. മോള് താഴോട്ട് ചെല്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. സോറി വൈഗ. അയ്യോ വൈഗ, അയ്യോ വൈഗ, 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 നീ എന്നെ നോക്കി നിൽക്കുന്നേ? വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കാം. വൈകമാടൊന്നും മറിഞ്ഞു വീണു. വൈദേഹ്യമീൻ സാറും ചേർന്ന് മാഡത്തെ ആശുപത്രി കൊണ്ടുപോയിരിക്കുക. കുഴപ്പമില്ലതുണ്ടോ? നിലത്ത് എണ്ണ കിടപ്പുണ്ടായിരുന്നു. അത് കാണാതെ മാഡം അതിൽ ചവിട്ടി തെന്നി വീണതാ. നല്ല വേദന ഉണ്ടെന്ന് തോന്നുന്നു. പാവം, നല്ല കരച്ചിലായിരുന്നു. ഉറപ്പാ ഇത് ചെയ്തത് കാർത്തിക് തന്നെ. ഏത് ആശുപത്രിയിലാ കൊണ്ടുപോയെന്നറിയോ? ശ്രീകാന്ത് ഡോക്ടറിന്റെ ആശുപത്രിയിലായിരിക്കും കൊണ്ടുപോയിരിക്കുന്നത്. കൃഷ്ണമാമ, ഞാനും ചേട്ടായും കൂടി ആശുപത്രിയിൽ ഒന്ന് പോയിട്ട് വരട്ടെ. മോളെ, ഞാനും കൂടി വരാം. അത് വേണ്ട കൃഷ്ണമാമ, ഇവിടെ വേറെ ആരും ഇല്ലല്ലോ. ഞാനും ചേട്ടായും കൂടെ പോയിട്ട് വരാം. ഈ അവസ്ഥയിൽ ആവശ്യമില്ലാതെ വാശി പിടിക്കല്ലേ അമ്മ. ഞങ്ങള് പോയിട്ട് വരാം. ഞങ്ങള് പോയിട്ട് വരാന്ന്. സാരമില്ല, ആന്റിയും വരട്ടെ. പെങ്ങള് കയറി. കുഴപ്പമൊന്നുമില്ലല്ലോ. ഭാഗ്യം എന്ന് പറഞ്ഞാ മതി. ദൈവസഹായത്താൽ കുഴപ്പമൊന്നും ഉണ്ടായില്ല. സേഫ്. കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞെങ്കിലും ഇന്നൊരു ദിവസത്തേക്ക് ഒബ്സർവേഷനിൽ കണ്ടിന്യൂ ചെയ്യട്ടെ. നാളെ വീട്ടിലേക്ക് പോവാം. കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഇപ്പൊ തന്നെ പൊയ്ക്കോട്ടെ ഡോക്ടർ. വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുകയായിരുന്നു, അതിനിടയ്ക്കാണ് ഞാൻ വീണത്. ഇപ്പൊ പോവാൻ പറ്റിയ ഫംഗ്ഷൻ അങ്ങ് കംപ്ലീറ്റ് ചെയ്യായിരുന്നു. എന്താ വൈകായത്? ഫംഗ്ഷൻ ആണോ വലുത്? ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ? ഒബ്സർവേഷനിൽ ഇരിക്കണോ എന്ന് പറഞ്ഞാൽ അത് ചെയ്യണം.